ഹായ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഞാൻ വന്നിട്ടുള്ളത് കാർ എന്തൂസിയാസ്റ്റിന്റെ ഒരു ചെറിയൊരു മീറ്റപ്പ് നടക്കുന്നുണ്ട് കാലിക്കറ്റ് വെച്ചിട്ട്. അപ്പൊ അതിന്റെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. വണ്ടികളൊക്കെ കണ്ടാൽ തന്നെ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ഫേമസ് ആയൊരു വണ്ടിയാണ് ഈ BMW വരുന്നത്. സോ അതുപോലെ തന്നെ ഒരുപാട് മോഡിഫൈഡ് വണ്ടികൾ ഷോ ആണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ ഉള്ളത് എക്സോട്ടിക് ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോയിലാണ് ഉള്ളത്. ഈ ഒരു വണ്ടി നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ഒരു വണ്ടി ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ഫേമസ് ആയ ഒരു വണ്ടിയാണ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ അത്യാവശ്യം കളിക്കുന്ന ഒരു വണ്ടിയും കൂടിയാണ് ഇത്. അതുപോലെ തന്നെ ഒരുപാട് ടൈപ്പ് വണ്ടികൾ ഇവിടെ ഇപ്പോ പിന്നെ മോഡിഫൈഡ് വണ്ടിന്റെ ഒരു മീറ്റപ്പ് കാര്യങ്ങളായതുകൊണ്ട് ഒരുപാട് വണ്ടികൾ ഇപ്പോ പിന്നെ ഷോക്ക് ഇറങ്ങിയിട്ടുണ്ട്. സോ ഗൈസ്, അടുത്തൊരു അടിപൊളി ലാൻസറാ വരുന്ന രണ്ടും മോഡിഫൈഡ് വണ്ടികളാണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കാൻ കാണാം അതിന്റെ അലോയ് കാര്യങ്ങളൊക്കെ. ബ്ലാക്ക് മിസ്തുബിഷിന്റെ ലാൻസറാണ്, അതും റെഡ് വിത്ത് റെഡ് അലോയിൽ വരുന്നത്. ലക്ഷ്യമില്ലാത്ത അടുത്തൊരു വണ്ടിയാണിത്. അങ്ങനെ ഒരുപാട് വണ്ടികളുള്ള ഒരു പത്താറ് മീറ്റപ്പാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊടുക്കുന്നത്. ഇഷ്ടം പേര് വണ്ടിയുണ്ട് ഇത്. ഇതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് ഒരുപാട് വണ്ടികളുണ്ട്. അപ്പൊ വൺ ബൈ വൺ ആയിട്ട് ഞാൻ ഓരോന്നോരോ നിങ്ങളിലേക്ക് എത്തിക്കാം. അടുത്ത അടിപൊളി ഒരു ഇസൂസ് ആണ് വരുന്നത്. അപ്പം പക്ക ഓഫ് റോഡിനായിട്ട് ഓഫ് റോഡ് കേപ്പബിലിറ്റി പക്ക ഉള്ള ഒരു വണ്ടിയും കൂടിയാണിത്. അതിലേക്ക് മോഡിഫൈഡ് ചെയ്ത് എടുത്തൊരു വണ്ടിയാണിത്. ഓൾട്ടറൈൻ ടൈപ്പ് ടയേഴ്സും കൂടിയാണ് ഇതിൽ ആഡ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഫുള്ളി മോഡിഫൈഡ് ആണ് ഇതൊക്കെ. പിന്നെ അടുത്തൊരു അടിപൊളി വണ്ടി നമ്മളെ കയ്യിലുള്ള സ്വിഫ്റ്റ് ഇത്രയൊരു എന്താ പറയാ, ഇത്രയൊരു ലുക്കിൽ സ്വിഫ്റ്റ് മാറുമെന്ന് ഞാനും കൂടി വിചാരിച്ചില്ല. അത്രയും എന്താ പറയാ പെർഫെക്റ്റ് ആയി. ഇവിടെ നോക്കിയാൽ കാണാം അതിന്റെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ബോഡി കിറ്റ് ചെയ്താ ഫ്രണ്ടൊക്കെ നിങ്ങൾ ഫുൾ ബോഡി കിറ്റ് ചെയ്തതാണ്. അതായത് സ്പോർട്സ് ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത ഒരു വണ്ടിയാണ് ഇത്. എന്റെ അലോയ് ആണെങ്കിലും മെറ്റൽ ഗൺമെറ്റൽ ടൈപ്പിൽ വിട്ട് അലോയ് വരുന്ന ഗൺമെറ്റൽ ടൈപ്പ് ആണ് അലോയ് വരുന്നത്. പിന്നെ സൈഡ് സ്കേർട്ടിങ് അതുപോലെ തന്നെ സ്പോയിലറൊക്കെ എക്സ്ട്രാ ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ ടൈൽ ലാമ്പ് വരുന്നത് പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്ത ടൈൽ ലാമ്പ് ആണ്. ഓൾമോസ്റ്റ് ഇതിന് ഏകദേശം 14,000 rupees ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്, ഈ ടൈൽ ലാമ്പിന്റെ റേറ്റ്. പിന്നെ അതുപോലെ തന്നെ അഡീഷണൽ ബോഡി കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മളെ മാർക്ക് ടൊയോട്ടന്റെ മാർക്ക് 2 ആണ് വരുന്നത്. ഇത് ഇതിന്റെ എന്താ പറയുക, കുറച്ചൊരു ഓൾഡ് മോഡലാണ്. പക്ഷെ ഇപ്പോഴും നമ്മളെ ന്യൂ മോഡലിനോട് കിടപിടിക്കുന്ന ഒരു വണ്ടിയും കൂടിയത്. അപ്പൊ അതിന്റെ ടയറോ വൈഡ് കാര്യങ്ങളൊക്കെ അങ്ങ് കാണാം. ഇതിന്റെ ടൈൽ ലാമ്പിന്റെ ഒരു പ്രത്യേകത ഇല്ല, ഒറ്റ ഇതിലാണ് വരുന്നത്. മൊത്തത്തില് ഈ ബൂട്ട് സ്പേസും കാര്യമൊക്കെ മൊത്തത്തില് ഇങ്ങനെ വരുന്ന ഒറ്റ ടൈൽ ലാമ്പ് ആയിട്ട് വരുന്നതാണ്. പിന്നെ അതിന്റെ ഇവിടാണ് ഇതിന്റെ ബൂട്ട് ഓപ്പണിംഗ് ഒക്കെ വരുന്നത്. ഈ ഒരു ഭാഗത്താണ് ബൂട്ട് ഓപ്പണിംഗ് കാര്യമൊക്കെ വരുന്നത്. അത്യാവശ്യം ബൂട്ട് സ്പേസ് അത്യാവശ്യം ഉള്ള ഒരു വണ്ടിയാണ് കണ്ടാൽ തന്നെ തോന്നുന്നുണ്ട്. പക്ഷെ ഒരു ഓൾഡ് മോഡലാണ്. പക്ഷേ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ മോഡിഫൈ ചെയ്ത് സെറ്റ് ആക്കിയത് കൊണ്ടെടുക്കുന്നുണ്ട്. അത്രയും വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അലോയ് ഏകദേശം 15 അങ്ങനെ ഉണ്ടെന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് അത്യാവശ്യം വൈഡായിട്ടുള്ള പുറത്തോട്ട് ബോഡിയിൽ നിന്ന് കുറച്ച് പുറത്തോട്ട് ചാടി നിൽക്കുന്ന ഒരു ടയറും കൂടിയാണ്. അടുത്ത നമ്മളൊരു വെർണ ആണ്, 2018 മോഡലാണ് തോന്നുന്നത്. അപ്പോ അതിന്റെ ഒരു എന്താ ബമ്പർ ലിപ്പും കാര്യമൊക്കെ ചെയ്ത് അതായത് സ്കേർട്ടിങ്ങും സൈഡ് സ്കേർട്ടിങ്ങും അതുപോലെ തന്നെ ബമ്പർ ലിപ്പും കാര്യമൊക്കെ ചെയ്ത ഒരു നീറ്റ് വണ്ടിയാണിത്. നീറ്റ് വണ്ടി എന്ന് പറയേണ്ട ആവശ്യമില്ല, പക്ക ഒരു മോഡിഫൈഡ് വണ്ടി. എങ്ങനെ പറയാ, നീറ്റ് വണ്ടിന്ന് നീറ്റും കൂടിയാണ് മോഡിഫൈഡ്. അപ്പൊ ഒരു എന്താ പറയാ, കാർ എന്തൂസിയാസ്റ്റിന്റെ വണ്ടിയാകുമ്പോ അത്രയും പെർഫെക്ഷനിലാണ് ഉള്ളത്. ബമ്പർ ലിപ്പ് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് പക്ക കുറച്ചിട്ടാണ് ഉള്ളത്. പിന്നെ അത് ആ സൈഡിലേക്ക് വരികയാണെങ്കിൽ അലോയ് പക്ക നല്ലൊരു കിഡിലൻ അലോയ്. അതുപോലെ തന്നെ റെഡ് ചെറിയ സ്ട്രൈപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അതിന്റെ ഇന്ത്യയിൽ ഇതാ ചെറിയ റെഡ് സംഭവം ചെയ്തിട്ടുണ്ട്. അതുപോലെ സൈഡിൽ ചെറിയൊരു സ്റ്റിക്കർ വർക്ക് കാര്യമൊക്കെ ചെയ്ത ഒരു വണ്ടിയാണ്. കീസ്റ്റോണിന്റെ ചെറിയൊരു സ്റ്റിക്കർ വർക്ക് സൈഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിന്റെ സൈഡ് പ്രൊഫൈലിൽ പറയുകയാണെങ്കിൽ നമ്മളെ ടയർ ഒരുപാട് പുറത്തോട്ട് ചാടിയല്ല, പക്ക ഒരു ചെറിയൊരു പൊടിക്കി ചെറിയൊരു MM ഒരു എന്താ പറയുക 1.5 ആ ഒരു MM അങ്ങനെ ചെറുങ്ങനൊരു പുറത്തോട്ട് ചാടിയിട്ടുള്ളൂ. ഒരു പക്ക ഒരു ഫിനിഷിങ് ആണ്. പിന്നെ നമ്മളെ ടൈൽ ലാമ്പ് പറയണത് എന്താ പറയുക സ്റ്റോക്ക് തന്നെയാണ്, വേറെ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അതാ ബാക്കിൽ കാര്യമായിട്ടുള്ളൊരു എന്താ പറയുക ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് ഈ ഒരു സ്പോയിലറാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു എന്താ പറയുക പിന്നെ ഡിപ്പ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് സ്പോയിലറാണ് ഇതിൻ്റെത്. പിന്നെ അത്യാവശ്യം അതാ ക്വാളിറ്റി ഉള്ളൊരു ഐറ്റവും കൂടിയാണത്. അങ്ങനെ തന്നെ ജസ്റ്റ് നോക്കിയാൽ തന്നെ കാണാം. അപ്പോൾ ഹൈഡ്രോളിക് ഡിപ്പ് ചെയ്തതാണ്. ഇങ്ങനൊരു ക്ലോസപ്പ് ഷോട്ട് ജസ്റ്റ് ഒരു ക്ലോസപ്പ് ഷോട്ട് കാണിച്ചെടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഹൈഡ്രോളിക് ഡിപ്പ് ചെയ്തെടുക്കുന്നതാണ്. ഈ ഒരു മെറ്റൽ മൊത്തം ഹൈഡ്രോളിക് ഡിപ്പാണ് അത് ചെയ്തിട്ടുള്ളത്.
ആ ഒരു ഫിനിഷിംഗ് ആണിത്. ഈ സൈഡും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഈ ഒരു സൈഡും ആ ഒരു ഇതിൽ തന്നെയാണ് വരുന്നത്. സൈഡ് സ്കേർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മിററിലേക്ക് വരികയാണെങ്കിൽ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. മിററൊക്കെ നോർമൽ, അതായത് സ്റ്റോക്കാണ് മിറർ, ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റോക്കാണ്. കാര്യമായിട്ട് സ്പോയിലർ, സ്റ്റിക്കർ, അതുപോലെ തന്നെ അലോയ്, ഇത്രയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ്. പിന്നെ ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ, ഒരുപാട് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം മോഡിഫൈഡ് തന്നെയാണ്. അതിൻ്റെ മീറ്റപ്പ് ആകുമ്പോൾ ആ ഒരു ടൈപ്പ് തന്നെയാണല്ലോ വരിക. ഇപ്പോൾ ഇതിൽ സ്പെഷ്യലായിട്ട് തോന്നിയത് മാത്രമാണ് നമ്മളിപ്പോൾ എടുത്തെടുത്ത് കാണിച്ചത്, വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. അതുപോലെ തന്നെ ഒരുപാട് ആ സൈഡൊക്കെ, ഈ സൈഡാണെങ്കിൽ ആ സൈഡൊക്കെ ആ സൈഡിലേക്ക് പോക്കുകയാണെങ്കിലും, പിന്നെ ലാൻസർ, മിസ്തുബിഷിൻ്റെ ലാൻസേഴ്സ് ഒക്കെ അവിടെ ആ സൈഡിൽ വരുന്നുണ്ട്. ഒരുപാട് ലാൻസേഴ്സ്, 1, 2, 3, 4, 5, ഒരു 5-6 ലാൻസർ തന്നെ ഇവിടെ ഇപ്പം കറൻ്റ്ലി ഇപ്പോൾ ഈ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു മീറ്റപ്പിലേക്ക് ലാൻസറാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഈ സൈഡിൽ ഹോണ്ടൻ്റെ വണ്ടിയുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച മാർക്ക് 2, അതാണ് ആ സൈഡിലുള്ളത്. പിന്നെ ഇവിടെ ഒരു ലാൻസർ ഉണ്ട്, മിസ്തുബിഷിൻ്റെ ഒരു യെല്ലോ. നമ്മൾ അതിലേക്ക് പോവുകയാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഇത് കാണിച്ചു തരാം, അതിൻ്റെ ഒരു ക്ലോസപ്പ് ഷോട്ട് കാണിച്ചു തരാം. ബമ്പർ ലിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത സൈഡ് സ്കേർട്ട്, ബമ്പർ ലിപ്പ്, അതുപോലെ തന്നെ അലോയ് വരുന്നത് ഗ്ലോസിയാണ്. ഗ്ലോസി ഫിനിഷിങ്, അലോയ് വരുന്നത് ഗ്ലോസി. അത് ഒരുപാട് പുറത്തോട്ട് തള്ളി നിൽക്കുന്നല്ല, കറക്റ്റ് നമ്മൾ എന്താ പറയുക, ബോഡി ലൈനിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ അലോയ് സെറ്റ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഈ ഒരു ഇതൊരു സംഭവം യെല്ലോയിൽ അവർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, അതൊരു വെറൈറ്റി ആയിട്ട്. പിന്നെ സ്കൂപ്പ്, ഇതാ സൈഡ് സ്കൂപ്പ് ചെയ്തിട്ടുണ്ട്, ഇതാ എയർ വെൻറ്റേഷൻ പോലെ സൈഡ് സ്കൂപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അലോയ് ഡ്രം അത് യെല്ലോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നോർമലി വരുന്ന ഈ ടൈലാമ്പും കാര്യങ്ങളൊക്കെ നോർമൽ തന്നെയാണ് വരുന്നത്, നോർമൽ ടൈലാമ്പാണ് വരുന്നത് ഇതിൻ്റെ, വേറെ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ കളറ് മെയിനായിട്ട് പറയേണ്ടത് ഇതിൻ്റെ കളറാണ്, കളറ് പക്ക ഒരു യെല്ലോ ആക്കിയിട്ടുണ്ട്, അതാണ് എടുത്ത് കാണിക്കുന്നത്. അതായത് ഏതൊരു വണ്ടികളുടെ കൂട്ടത്തിൽ നിന്ന് ഈ വണ്ടി എന്താ പറയുക എക്സ്പോസ് ആയി എടുത്ത് കാണിക്കൂ, അതാണ് ഈ ഒരു കളറിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നേരത്തെ പറയുമ്പോൾ സൈഡ് സ്കേർട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ സ്കൂബ് രണ്ട് സൈഡും ഉണ്ടാവില്ല എന്തായാലും. ഇത്രയാണ് ഈ ഒരു. പിന്നെ JBLൻ്റെ സ്പീക്കറും സെറ്റൊക്കെ അതിൽ ഇമ്പ്ലി ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ ആക്സറീസ് ആയിട്ട് അതൊക്കെയാണ് ഇതിൽ ചെയ്തത്. പിന്നെ അതിൻ്റെ ഒരു മീറ്റപ്പിൻ്റെ വീഡിയോ ആണ് മൊത്തത്തിൽ വരുന്നത്. അത് വണ്ടികളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഈ കാണുന്ന ഒരുവിധ എല്ലാ വണ്ടികളും, പിന്നെ വണ്ടികൾ മൊത്തം മോഡിഫൈഡ് ആണ്. അതിൻ്റെ ഒരു മീറ്റപ്പ് കാര്യങ്ങളും പ്രോഗ്രാമുമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവങ്ങളൊക്കെ എൻ്റെ വോയിസ് ഉണ്ടാവും അറിയാം, എൻ്റെ കേരളം കിട്ടുന്നുണ്ടോ അറിയില്ല. സോ ഗായ്സ്, ഇത്രയാണ് നമ്മളെ കാർ ക്ലബിന്റെ ഒരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് മെയിൻ മോഡിഫൈഡ് വണ്ടികളാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എന്താ പറയുക എത്തിച്ചത്. ബാക്കിയെല്ലാം ഒരുപാട് വണ്ടികളുണ്ട്. സോ പിന്നെ ഇത്രയാണ് നമ്മളെ വീഡിയോ. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കാർ എൻതൂസിയാസ്റ്റുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ കാർ പ്രേമികൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്തായാലും നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.